എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായ ഒരു ബിരിയാണിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് ചിക്കൻ കൊണ്ടും മട്ടൻ കൊണ്ടും ബീഫ് കൊണ്ടും ഒന്നല്ല തയ്യാറാക്കുന്നത്, ട്യൂണ കൊണ്ടാണ്. അപ്പോൾ ട്യൂണ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു മനസ്സിലൊരു ചിന്ത, ആദ്യം തന്നെ വരെ എന്താ അത് എവിടെ നിന്നാണ് കിട്ടുക, ഇപ്പോൾ നാട്ടിലൊന്നും കിട്ടില്ലല്ലോ, ഗൾഫിലൊക്കെ അല്ലേ കിട്ടുള്ളൂ എന്നായിരിക്കും. പക്ഷേ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക, നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ട്യൂണ ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1/2 കിലോ റൈസ് എടുത്തിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടിന്ന് ട്യൂണ കൊണ്ടാണ് ഞാൻ തയ്യാറാക്കുന്നത്. 2 ടിന്നിന് 1/2 കിലോ റൈസ് എന്ന രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ 4 ടിന്ന് ട്യൂണ എടുക്കുകയാണെങ്കിൽ 1 കിലോ അരി എടുക്കുക. അപ്പോൾ അരി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചതാണ്. 1-20 മിനിറ്റ് കുതിർന്നാൽ മതി, അതിൽ കൂടുതൽ കുതിരണ്ട. അപ്പോൾ ട്യൂണയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീനാണ്. മലയാളത്തിൽ ഇതിന് ചൂര എന്നാണ് പറയുക. ഈ ചൂര മീനിനെ 1/2 കുക്ക് ചെയ്തിട്ട് വെജിറ്റബിൾ ഓയിലാക്കിയിട്ടാണ് ഇത് ടിന്നിൽ ആക്കുന്നത്. അപ്പോൾ നമുക്ക് മീൻ മാർക്കറ്റിൽ നിന്ന് വാങ്ങിയിട്ട് മുറിച്ച് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടുന്നവർക്കും പ്രത്യേകിച്ച് സ്റ്റുഡൻസിനൊക്കെ നല്ല ഒരു ഇതാണ് കേട്ടോ അത്. പക്ഷേ ഇത് ഇവിടെ നിന്ന് കിട്ടാറില്ലായിരുന്നു, നമ്മുടെ സൂപ്പർ മാർക്കറ്റുകളൊന്നും കിട്ടാറില്ല. ഗൾഫിലൊക്കെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടുന്നല്ലാതെ വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുമെന്ന് എനിക്കറിയില്ല. എറണാകുളം ലുലു മാളിലൊക്കെ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ ഇവിടെ നമ്മുടെ നാട്ടിലൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇത് മലയിൽ ഗ്രൂപ്പാണ് ഇപ്പോൾ ഇത് മാർക്കറ്റിൽ എത്തിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിൽ എത്തിച്ചിട്ടില്ല അവർ, അവർ നമ്മുടെ നമുക്ക് തന്നെ അവർ കൊറിയറായിട്ട് അയച്ചു തരും. പക്ഷേ വാങ്ങും, ഒരു 6 ടിന്ന് മിനിമം വാങ്ങുകയാണെങ്കിൽ അവർ അയച്ചു തരും. എന്ന് വെച്ചാൽ ഒരു ബോക്സിൽ 6 ടിന്ന്, 12 ടിന്ന്, 24 ടിന്ന്, അങ്ങനെ 48 ടിന്ന് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടുന്നുണ്ട്, അതിൽ വിളിക്കുകയാണെങ്കിൽ അവർ നിങ്ങളുടെ വീട്ടിലോട്ട് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ. അപ്പോൾ 1 ടിന്നിന് 145 രൂപയാണ് വില. അപ്പോൾ ഇത് വില കൂടുതലൊന്നുമില്ല, ഗൾഫിൽ ഇതിന് എൻ്റെ ഒപ്പം ബഹ്റൈനിലാണ്. അപ്പോൾ ഞാൻ അന്വേഷിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു, അവിടെ 700 ഫിൽസാണ്, അതായത് 700 പൈസയാണ് ബഹ്റൈൻ്റെ ദിനാർ. അവിടെ ഒരു ദിനാർ പോലും ഇല്ല, 700 ഫിൽസ്. അപ്പോൾ അത് ഇന്നത്തെ ബാങ്ക് റേറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 145 ആ റേഞ്ചിലാണ് വരുന്നത്. 140-150 ഇടയിലായിട്ടാണ് വരുന്നത്. അതിപ്പോൾ ബാങ്ക് റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആകുമ്പോൾ അങ്ങോട്ട് കുറച്ച് ചേഞ്ച് ആവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് ടിന്ന് പൊട്ടിച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഓയിലായിട്ട് ഇട്ട് ഒരു വെച്ചിട്ടുള്ളത്, കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 കുക്ക് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ലക്ഷദ്വീപിലാണ് കേട്ടോ അത് ഉൽപ്പാദിപ്പിക്കുന്നത്. ലക്ഷദ്വീപിലെ ട്യൂണയാണ്, അവിടുന്ന് പാക്ക് ചെയ്തിട്ടാണ് അവർ നമ്മുടെ വീടുകളിലോട്ട് എത്തിച്ചു തരുന്നത്. നല്ല ടേസ്റ്റാണ് ഈ ട്യൂണ. ട്യൂണ ഒരിക്കൽ ടേസ്റ്റ് ചെയ്തവർക്ക് അറിയാം അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അത് ടേസ്റ്റ് ചെയ്തതിൽ വീണ്ടും വീണ്ടും വാങ്ങും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതുണ്ടായാൽ പിന്നെ കൂട്ടാനൊന്നും വേണ്ട, അതിൻ്റെ ഒരു മസാല ഉണ്ടാക്കി വെച്ചാൽ അത് മാത്രം മതി നമുക്ക് ഒരു നേരത്തെ ഫുഡ് കഴിക്കാനും, വേറെ കൂട്ടാനിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് വെച്ചിട്ട് കട്ലറ്റും ബിരിയാണിയും അതുപോലെ തന്നെ നമുക്ക് ബർഗറും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതിപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ബിരിയാണിയാണ് ചെയ്യുന്നത് ഇത് വെച്ചിട്ട്. അപ്പോൾ 2 ടിന്ന് കൊണ്ട് ബിരിയാണി 1/2 കിലോ റൈസും വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു 5 പേർക്ക് നല്ല പോലെ ഭക്ഷണം കഴിക്കാണ്ടാവും കേട്ടോ. വലിയ 5 പേർക്ക് തന്നെ നന്നായിട്ട് ഫുഡ് കഴിക്കാണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഓയിൽ വേറെ ബൗളിലോട്ട് ഒഴിച്ചിട്ട് ഞാൻ ഇതിൻ്റെ ട്യൂണ മാത്രം, മീൻ മാത്രം വേറെ ബൗളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല, നമ്മൾ പുറത്തേക്ക് കളയാം. ഈ മീനാ മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അത് പിന്നെ കേടാവാതെക്കാൻ വേണ്ടിയിട്ട് അവർ നല്ല വെജിറ്റബിൾ ഓയിൽ ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഈ ട്യൂണ മാത്രം ഇതിലോട്ട് ഇടുകയാണ്, ഒരു വേറെ ബൗളിലോട്ട് വെച്ച് എടുത്ത് വെക്കുകയാണ് നമുക്ക് ബിരിയാണി തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഓയിൽ നമുക്ക് പുറത്തേക്ക് ഒഴിവാക്കാം. അപ്പോൾ ഇത് നമുക്ക് ബാച്ചിലേഴ്സിനും അതുപോലെ തന്നെ ഈ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്നത്, അവരൊക്കെ സ്വയം കുക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇത് വാങ്ങുകയാണെങ്കിൽ നല്ല സുഖമാണ്, അവർക്ക് ഫിഷിൻ്റെ ടേസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ മാത്രമല്ല അത് മാർക്കറ്റിൽ പോയി വാങ്ങുകയെ അതുപോലെ തന്നെ ക്ലീൻ ആക്കുകയെ ഒക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അങ്ങനെയുള്ളവർക്കൊക്കെ നല്ല സുഖമാണ്. ഇപ്പോൾ അതുപോലെ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കൊക്കെ നല്ല സുഖമാണ്, പെട്ടെന്ന് തയ്യാറാക്കി 1 ടിന്ന് ഉണ്ടാക്കി വെച്ചാൽ അവർക്ക് രാവിലെയും ഉച്ചക്കും രാത്രിയും കഴിച്ചാലും ബാക്കിയായിരിക്കും. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാം, അതുപോലെ തന്നെ ഉച്ചക്കും കഴിക്കാം, അതുപോലെ ഡിന്നറിനും കഴിക്കാം. 1 ടിന്ന് ഉണ്ടാക്കുകയാണ് ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ. പിന്നെ ഇത് സ്റ്റോർ ചെയ്യാൻ ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല, ടിന്ന് പൊട്ടിക്കാതെ വെച്ചാൽ അതിൻ്റെ ഡേറ്റ് കഴിയുന്നത് വരെ നമുക്കത് സേഫാണ്. അപ്പോൾ ഇത് സ്റ്റോർ ചെയ്യാൻ നമുക്ക് ഫ്രിഡ്ജിൻ്റെ ആവശ്യമില്ല, നമുക്ക് പുറത്ത് ഷെൽഫിലോടെങ്കിലൊക്കെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ഞാനിപ്പോൾ എല്ലാം ഈ ഒരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അവരെ കോൺടാക്ട് ചെയ്താൽ മതി. മിനിമം 6 ടിന്ന് വാങ്ങണം, അതാണ് ഒരു ബോക്സിൽ വരിക. ചെറിയ ബോക്സിൽ 6 ടിന്നാണ് വരിക, അതിൻ്റെ വലിയ ബോക്സാണെങ്കിൽ 12 ടിന്ന് ഉണ്ടാവും, പിന്നെ അതിൻ്റെ വലുതാണെങ്കിൽ 24 ടിന്ന് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണ്ടത് വെച്ചാൽ അത്ര ഓർഡർ ചെയ്താൽ മതി. പിന്നെ അത് കൂടുതൽ വാങ്ങി വെച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ല കേട്ടോ, അത് എത്ര വേണമെങ്കിലും കേടാവാതിരിക്കില്ല. നമുക്ക് എപ്പോഴും ആഴ്ചയിൽ 1 ടിന്ന് എടുത്ത് യൂസ് ചെയ്താലും മതിയല്ലോ.
എന്നും കൂട്ടാനൊന്നും കിട്ടാത്ത ദിവസങ്ങളിൽ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ബിരിയാണി തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ സ്മെല്ലൊക്കെ ഒന്ന് വരുമ്പോൾ, നല്ല മൂത്ത സ്മെല്ല് വരുമ്പോൾ, മൂന്ന് മീഡിയം സൈസ് സവാള ഇട്ട് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഉപ്പിടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ടൂണയിൽ കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ ലേശം ഉപ്പിട്ട് കൊടുത്താൽ മതി. സവാള വയന്ന് വരുമ്പോഴേക്കും നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ഇവിടെ വെക്കാം. വെള്ളം അത്യാവശ്യം തിളച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഞാൻ സ്പൈസസും ഒരു ബേ ലീഫിൻ്റെ പീസും, പിന്നെ അതുപോലെ തന്നെ ഒരു ഡ്രൈഡ് ലെമൺ, ഒരു ഉണങ്ങിയ നാരങ്ങയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ച് വെക്കാം. അത് നന്നായിട്ട് തിളക്കണം. അതിൻ്റെ സ്പൈസസിൻ്റെ ടേസ്റ്റൊക്കെ വെള്ളത്തിൽ നന്നായിട്ട് ഇറങ്ങണം. ഒരു ഉപ്പ് ഞാൻ കല്ലുപ്പാണിട്ട് കൊടുത്തത്, നല്ലപോലെ ഒന്ന് അലിഞ്ഞ് വരികയും വേണം. അപ്പോഴേക്കും നമ്മുടെ സവാള ഇവിടെ അത്യാവശ്യം നന്നായിട്ട് വയന്നു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതായത് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഓരോ ടേബിൾ സ്പൂൺ വീതം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ടൊരു രണ്ടോ മൂന്നോ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. മൂന്ന് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തത്. കീറിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്, ചതച്ചിട്ടൊന്നുമല്ല. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള, വെറുതെ ഒന്ന് കീറിയിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലോട്ട് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഉപ്പൊന്ന് നോക്കട്ടെ. വെള്ളം അരി ചേർക്കുന്നതിന് മുമ്പായിട്ട് ഉപ്പ് കുറച്ചൊരു മുന്തിച്ച് വേണം ഉപ്പ്, എന്നാലേ നമ്മൾ ചോറിൽ ഉപ്പ് ഉണ്ടാവുള്ളൂ. കുറച്ചൊരു കൂടുതൽ കേട്ടോ, അതിൽ ഓവർ കൂടാൻ പാടില്ല. വെള്ളത്തിൽ നല്ലൊരു ഉപ്പിൻ്റെ രസം ഉണ്ടാവണം. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുത്തിട്ടതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെക്കാം. ഇനി വേറെ ബർണറിൽ ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചെടുക്കുന്നുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്തിട്ട് അത് നല്ലപോലെ ചൂടാവട്ടെ. ആ സമയം കൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ വെന്തിട്ടുണ്ട് കേട്ടോ. റൈസ് പെട്ടെന്ന് വേവും, അത് ഒപ്പം നിൽക്കണം കേട്ടോ. കാരണം അത് പെട്ടെന്ന് വേവും, നമ്മുടെ ജീരകശാല റൈസ് അല്ലേ. അപ്പോൾ ഓവർ വെന്ത് കഴിഞ്ഞാൽ നമ്മളെ ബിരിയാണി ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അത് ഞാനൊരു സ്റ്റെന്നറിലോട്ട് പിന്നെ വെള്ളം വരാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വെള്ളം അരി തിളപ്പിച്ചുവിട്ടില്ല, ആ പിന്നെ പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. കാരണം ഇത് പുറത്ത് കാറ്റ് തട്ടിയാൽ ഇതിൽ റൈസൊക്കെ ഒന്ന് ഡ്രൈ ആവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് ദം ചെയ്യുന്നത് ഞാൻ ഈ പാത്രത്തിൽ തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇട്ടിട്ട് ചോറ് ഞാൻ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മുകളിലാണ് കേട്ടോ ഞാൻ ടൂണയുടെ മസാല വെക്കുന്നത്. അപ്പോൾ നമ്മുടെ റൈസിൽ ഫുള്ളായിട്ട് ടൂണയുടെ ആ ഒരു ഫ്ലേവർ കിട്ടും മുകളിൽ മസാല ഇടുമ്പോൾ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ റൈസ് ഇതിലിട്ടിട്ട് ഒന്ന് അടച്ച് വെക്കുകയാണ്. നമ്മൾ ടൂണ വേവുന്ന സമയം കൊണ്ട് സമയമാവും അവിടെ അടച്ച് കിടന്നോട്ടെ. ഇനിയിപ്പോൾ നമുക്ക് സവാള ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇവിടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളി പച്ചമണക്കൊന്ന് മാറിയിട്ടുണ്ട്. ഞാൻ ഇതിലോട്ട് മസാലപ്പൊടികൾ ആഡ് ചെയ്യണം. ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഫിഷ് മസാല, അര ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതും അര മുതൽ മുക്കാൽ ടീസ്പൂൺ വരെ കുരുമുളക് പൊടിച്ചതും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫിഷ് മസാല ഇല്ലെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി അളവ് കൂട്ടി കൊടുത്താൽ മതി കേട്ടോ. ഫിഷ് മസാല ഇടുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ ആണെന്ന് മാത്രം. ഇനി ഇല്ലാച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് ടിന്നിലോട്ട് ഞാൻ അര കിലോ അരിയും അതുപോലെ തന്നെ മൂന്ന് സവാള മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറിയ തക്കാളിയും ചെറിയ സവാളയും അല്ല കേട്ടോ, അത്യാവശ്യം വലിപ്പമുള്ള മൂന്ന് സവാളയും മൂന്ന് തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഓവർ വലിയ വലുതല്ല, എങ്കിലും മീഡിയം സൈസ് ഒരു സൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു കിലോ റൈസ് എടുക്കുകയാണെങ്കിൽ ഒരു നാല് ടിന്ന് ടൂണ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ സവാളയും തക്കാളിയും ഒരു ആറെണ്ണം വെച്ചിട്ട് എടുക്കേണ്ടി വരും. പച്ചമുളകും ആറെണ്ണം. ആ ഒരു രീതിയിലെടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് ഒരു സവാള ഞാനിതുപോലെ നല്ലപോലെ വറുത്ത് കോരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് സവാള വറുത്ത് കോരി ഈ എണ്ണയിലോട്ട് തന്നെ ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും അതും വറുത്ത് കോരി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഓയിലും നെയ്യും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ, ഓയിലല്ല വെളിച്ചെണ്ണയും നെയ്യും കൂടിയുള്ള മിക്സാണ്. അപ്പോൾ ഇത് നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് അതിന് മുകളിലോട്ട് ഒഴിക്കാനുള്ളതാണ്. അത് വേസ്റ്റ് ആവില്ല കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും നെയ്യ് വേണ്ടി വരും. അപ്പോൾ ഇനി അതവിടെ കിടക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കട്ടോ. നല്ല തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടയുള്ളൂ, കഷ്ണങ്ങളൊന്നും കെടുക്കാൻ പാടില്ല നമ്മൾ ടൂണ ഇടുന്ന സമയത്ത്. ഇനി ഇതിലോട്ട് കുറച്ച് കറുവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ച ടൂണ ചേർത്ത് കൊടുക്കാം. ടൂണ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളെ മസാലകളൊക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്കിത് ഉപ്പൊക്കെ ഒന്ന് നോക്കുക. ഉപ്പ് ടൂണയിൽ കുറച്ചുണ്ടാവും, എങ്കിലും കുറവാണ്. അപ്പോൾ അതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പം നമുക്ക് കറക്റ്റ് ഒരു അളവ് കിട്ടും. ആദ്യം തന്നെ കൂടുതൽ ഉപ്പ് ചേർത്ത് കൊടുത്താൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതായത് കുറച്ച് ഉപ്പ് ചേർത്താൽ മതി എന്ന് പറയുന്നത്. ടൂണയിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് സമയം അടച്ച് വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ചോറൊന്ന് ദം ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചോറ് ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്.
ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തതും, അതുപോലെ തന്നെ നമ്മൾ ഉള്ളി വറുത്ത ആ ഓയിലുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ചെറുനാരങ്ങയിൽ മഞ്ഞൾപ്പൊടി കലക്കിയിട്ട് അതും കൂടി ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു അരി ചോറിന് നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ഗരം മസാല പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഒന്നും കൂടി ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ആ ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്ത ആ ഗീയും വെളിച്ചെണ്ണയുള്ള മിക്സാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ബാക്കിയുള്ള ചോറും കൂടി ഇട്ട് കൊടുക്കാം. അതിന് മുകളിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. പിന്നെ ആ ഡ്രൈഡ് ലെമൺ ഉണ്ടായിരുന്നു, അത് ഞാൻ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഫ്ലേവർ ഒന്ന് ഇറങ്ങിക്കോട്ടെ വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ഗരം മസാല പൗഡറും, അതുപോലെ തന്നെ മല്ലിയിലയും, അത് മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളം ഉണ്ടല്ലോ അതും, പിന്നെ വറുത്ത ഉള്ളി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഈ സമയം കൊണ്ട് നമ്മുടെ ചൂണ നന്നായിട്ട് വെന്തിട്ട്, ചൂണക്ക് കൂടുതൽ കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒരു 3-4 മിനിറ്റ് കുക്ക് ചെയ്താൽ മതിയാവും. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് ബാക്കിയുള്ള ഓയിലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഉള്ളി വറുത്ത നെയ്യും എണ്ണയും കൂടിയുള്ള മിക്സ് ഉണ്ടല്ലോ അതാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് ട്യൂണ മസാല വെച്ചു കൊടുക്കാം. വെച്ച് കൊടുക്കുമ്പോൾ ഇന്ന സമയത്ത് ഈ ട്യൂണയിലുള്ള മസാല ഫ്ലേവർ ഫുള്ള് നമ്മുടെ ചോറിലോട്ട് ഇറങ്ങും. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഈ ബിരിയാണി. അപ്പോൾ നമുക്കിത് ഒരു 10 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാൽ മതി. പക്ഷേ അപ്പോൾ തന്നെ തുറക്കണം, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് വിളമ്പിയാൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ല അരമണിക്കൂറിന് ശേഷം അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം, മിക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡ്രൈഡ് ലെമൺ ഉണ്ടല്ലോ അത് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. കാരണം മിക്സ് ചെയ്യാതെ ഇരുന്നാൽ നമ്മുടെ ട്യൂണ മസാല ചില ഭാഗത്തേക്കൊന്നും എത്തില്ല. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണമെന്ന് പറയുന്നത്. പിന്നെ വിളമ്പുന്ന സമയത്ത് ശരിക്കും ഒന്ന് മിക്സ് ആക്കിയിട്ട് വിളമ്പി വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ട്യൂണ വാങ്ങിയിട്ട് തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.